നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാലുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇതൊരു സംസാരമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം നിങ്ങളുടെ കമൻറ്റുകൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും, അതെല്ലാം തന്നെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇന്ന് മലയാള സിനിമ ഏകദേശം OTT എന്ന് പറയുന്ന ഒരു അകൽച്ചയോടെയാണ് കുറച്ച് നാൾ മുമ്പ് വരെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ആ അകൽച്ചയൊക്കെ മാറിയിട്ട് ഇപ്പോൾ അത് കേരളത്തിലൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. നിരവധി സിനിമകൾ ഇതോടകം തന്നെ OTTയിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ആമസോണും നെറ്റ്ഫ്ലിക്സും മാത്രമല്ല, നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത നിരവധി പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സിനിമകൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, വലിയ സിനിമകൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ ദൃശ്യം 2 റിലീസ് ചെയ്തു, ഫഹദ് ഫാസിലിൻ്റെ ഏകദേശം 5 സിനിമകൾ റിലീസ് ചെയ്തു. ഇതെല്ലാം വലിയ വിജയങ്ങളായി മാറിയപ്പോൾ ചെറുകിട സിനിമകൾ തീർത്തും ആ മേഖലയിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം ഈ പ്രധാനപ്പെട്ട ചാനലുകളായിട്ടുള്ള നെറ്റ്ഫ്ലിക്സോ ആമസോണോ ഇതുപോലുള്ള ചെറിയ സിനിമകൾ എടുക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അവർക്ക് എപ്പോഴും താല്പര്യം വലിയ വലിയ സിനിമകൾക്കാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഇറക്കിയ ഈ ഫഹദിന്റെ പടമായാലും അതുപോലെ തന്നെ മോഹൻലാലിന്റെ ദൃശ്യം 2 ആയാലും അവർക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്ത സിനിമയാണ്. ഏറ്റവും അവസാനം നമുക്ക് മുന്നിലേക്ക് എത്തിയ മാലിക് വരെ വലിയ ഒരു വിജയമാണ് OTT പ്ലാറ്റ്ഫോമുകളിൽ. അതുകൊണ്ട് തന്നെ അവർ ഇനിയും ഇതുപോലുള്ള സിനിമകൾക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായി അവർ വലിയ രീതിയിലുള്ള ഫണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഫഹദിനെയും മോഹൻലാലിനെയും തന്നെയാണ് എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഫഹദിനെ എല്ലാവരും വിലയിരുത്തുന്നത് ഇപ്പോൾ OTT സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലാണ്. മലയാളത്തിൽ അത് കളിയാക്കിയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഫഹദിൻ്റെ സിനിമകളൊക്കെ നല്ല സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട്. അവിടെയെല്ലാം പറയുന്നത് അദ്ദേഹം OTT സ്റ്റാർ തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു പട്ടം ചേർത്ത് കൊടുത്ത രീതിയിലാണ് അദ്ദേഹത്തെ OTT സ്റ്റാർ എന്ന് വിളിക്കുന്നത്. രണ്ട് സ്ഥലങ്ങളുടെയും വ്യത്യാസം അനുസരിച്ചാണ് അതിനെ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും മോഹൻലാലിനും ആ ഒരു പേര് വരാൻ സാധ്യതയുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ OTT റിലീസ് ചെയ്താൽ അത് തീർച്ചയായിട്ടും മോഹൻലാലിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നെഗറ്റീവായിട്ട് തന്നെ അത് ഭവിക്കുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട്. അത് ഒരു കാരണവശാലും മൊബൈലിൽ കാണേണ്ട ഗതി ഉണ്ടാവില്ല എന്ന് അതിൻ്റെ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര കാലം വെയിറ്റ് ചെയ്താലും തിയേറ്ററിൽ തന്നെ ഇറക്കുകയുള്ളൂ എന്നതിൻ്റെ നിർമ്മാതാവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമ തിയേറ്ററിൽ തന്നെ എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്തത് ബറോസ് എന്ന് പറയുന്ന സിനിമയാണ്. ബറോസ് ഒരിക്കലും ഒരു കാരണവശാലും അത് തിയേറ്ററിലല്ലാതെ റിലീസ് ചെയ്യിപ്പിക്കത്തില്ല. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നോർമലായതിനു ശേഷം നല്ല രീതിയിൽ ഓഡിയൻസ് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ ആ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ടും അതും OTT ആയിട്ട് നമുക്ക് മാറ്റി പറയാൻ സാധിക്കത്തില്ല. എന്നാൽ പിന്നീട് വരാൻ പോകുന്ന സിനിമയാണ് ആറാട്ട് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയ്ക്ക് ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അതിൻ്റെ സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ പലപ്പോഴേ പല രീതിയിൽ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും അത് സ്വന്തമായിട്ടുള്ള ഒരു OTT പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഒരു കാര്യമെന്ന് അറിയത്തില്ല. അതായത് ഈ ഒരു സിനിമ ഇറക്കാൻ വേണ്ടി കേരളത്തിൽ തന്നെ മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിന് ഒരു സ്ഥിരീകരണം ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത്. ഇനി അത് സത്യമാണെങ്കിൽ ഒരു പക്ഷേ ആ സിനിമ അങ്ങനെ റിലീസ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയും നീണ്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാതാവ് അത് OTTയിലേക്ക് കൊടുക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള ചാഞ്ചാടി നിൽക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ആറാട്ട് എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അടുത്തത് 12th മാൻ എന്ന് പറയുന്ന സിനിമയാണ്. ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെയും ഈ പറഞ്ഞ പോലെ തന്നെ ആമസോൺ പ്രൈം നല്ല രീതിയിൽ തന്നെ ചാക്കറ്റ് പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ നേടിക്കൊടുത്ത വിജയം തന്നെ അതിൻ്റെ തെലുങ്ക് പതിപ്പും ഇപ്പോൾ OTTയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം അതിൽ നായകനായിട്ട് വരുന്നത് വെങ്കടേഷാണ്. വെങ്കടേഷിൻ്റെ ഏറ്റവും പുതിയ സിനിമ അസുരൻ്റെ റീമേക്കും ആമസോണിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയും നേരെ OTTയിലേക്ക് ആയിരിക്കും പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഇതുവരെ ഉറപ്പ് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇപ്പോൾ ജിത്തു ജോസഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന 12th മാൻ എന്ന് പറയുന്ന സിനിമ വലിയ
തടസ്സങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ആമസോണിൽ നിന്ന്. കാരണം സിനിമ ഒരു ചെറിയ സിനിമയാണ്, ചെറിയ ബഡ്ജറ്റിൽ വരുന്ന, അധികം ആർട്ടിസ്റ്റുകളില്ലാത്ത ഒരു സിനിമയാണ്. ദൃശ്യം ടൂവിൻ്റെ ഒക്കെ തന്നെ ബഡ്ജറ്റൊക്കെ തന്നെ ആ സിനിമയ്ക്ക് വരികയുള്ളൂ. വളരെ കുറച്ച് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ അതിനുള്ളൂ എന്നൊക്കെ അറിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ഒരു സിനിമയായി മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ കണക്ക് കൂട്ടുന്നു സമൂഹം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെതായിട്ട് രണ്ടാമത് ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ അതായിരിക്കാം. ഒരു പക്ഷേ ഈ പറഞ്ഞ ആറാട്ടിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ട്വൽത്ത് മാൻ എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ ഒ ടി ടിയിലേക്ക് പോയേക്കാം. അതിനുശേഷം വരാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. അത് ഒരു കാരണവശാലും ഒ ടി ടിക്ക് കൊടുക്കാൻ സാധ്യതയില്ല. കാരണം അത്ര വലിയ ഒരു ഹിറ്റായി മാറിയ ഒരു സിനിമ, അതിൻ്റെ ബഡ്ജറ്റ് തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി, 50 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ള വാർത്തകളൊക്കെ വരികയുണ്ടായി. തീർച്ചയായിട്ടും അത്രയും മുടക്കുമുതലുള്ള ഒരു സിനിമ അത് മോഹൻലാൽ ചെയ്താൽ പോലും ഒ ടി ടിയിൽ നിന്ന് അത്രയും വലിയ ഒരു തുക തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം മലയാള സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ വച്ച് നോക്കുമ്പോൾ 50 കോടി രൂപ അതിനുവേണ്ടി മുടക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നഷ്ടമാവാൻ സാധ്യതയുണ്ട്. 50 കോടി രൂപ മുടക്കിക്കഴിഞ്ഞാൽ പോലും അവരത് കൊടുക്കത്തില്ലല്ലോ. കാരണം ആ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ആ സിനിമ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് അവരെടുക്കാൻ സാധിക്കത്തില്ല. എമ്പുരാൻ 90% അല്ലെങ്കിൽ 99% തിയേറ്ററിൽ തന്നെയായിരിക്കും റിലീസ് ചെയ്യുക. ബാക്കി കിടക്കുന്ന 1% നമുക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് അങ്ങനെ വിട്ടത്. എന്നാൽ അടുത്ത സിനിമ നോക്കുക, ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ നോക്കുക. ആറാമത്തെ ഈ പറഞ്ഞ ലിസ്റ്റിലെ ആറാമത്തെ സിനിമയാണ് ബ്രോഡാഡി. ബ്രോഡാഡി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ അത് നേരെ ഒ ടി ടിക്ക് വേണ്ടി ചെയ്യുന്ന സിനിമയാണ് എന്നുള്ള വാർത്തകൾ നേരത്തെ തൊട്ട് വരുന്നുണ്ട്. സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ സിനിമയുടെ മാർക്കറ്റ് വാല്യൂ എത്രത്തോളം ഉയരും എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്നു. പൃഥ്വിരാജ് വീണ്ടും മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ. ആ സിനിമയിൽ പൃഥ്വിരാജും അഭിനയിക്കുന്നു. അങ്ങനെ മോഹൻലാൽ പൃഥ്വിരാജ് അഭിനയിക്കുന്ന മറ്റൊരു സിനിമ എന്നുള്ള ഒരു പേര് വരുന്നു. കല്യാണി പ്രിയദർശൻ മോഹൻലാലിൻ്റെ മകളായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ എന്നുള്ള ഒരു മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ നോക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ മൊത്തം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി നേടാൻ ഈ പറഞ്ഞ ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കും. ആ രീതിയിൽ അതിൻ്റെ മാർക്കറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒ ടി ടിയിലൂടെ ഭീകരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യവും ഉറപ്പിക്കാം. ആ സിനിമയുടെ ബഡ്ജറ്റ് എങ്ങനെയൊക്കെ പോയാലും ഒരു 15 കോടി രൂപ ആ റേഞ്ചിൽ വന്ന് നിൽക്കാനേ സാധ്യതയുള്ളൂ. ദൃശ്യം 2 എടുത്തത് എത്ര രൂപയ്ക്കാണെന്ന് നമുക്കറിയാം. അത് പോയത് 30 കോടി രൂപയ്ക്കാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഒരു സിനിമയ്ക്ക് മാത്രം ഒരു അത്രയും വലിയ ഒരു കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ ഒന്നും തന്നെ നടക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഏകദേശം അതിൻ്റെ ഒ ടി ടി റൈറ്റ്സും അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി ഏകദേശം 26 കോടി രൂപയോളമാണ് ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർക്ക് കണ്ണും പൂട്ടി പ്രോഫിറ്റ് നേടാൻ സാധിച്ചു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 25 കോടി രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ ആ സിനിമ ഏകദേശം ഒരു 75 കോടി രൂപ കളക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ടാക്സും തിയേറ്റർ ഷെയറും കഴിഞ്ഞ് പ്രൊഡ്യൂസർ സ്വന്തമാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഈ പറഞ്ഞ 25-26 കോടി രൂപ കിട്ടുകയുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു റിസ്ക്കും ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ ആ പ്രൊഡ്യൂസർക്ക് ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർക്ക് 25 കോടി രൂപ ദൃശ്യം നേടിക്കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ ഒരു രീതി തന്നെ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടാവും ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയിൽ, അതുപോലെ തന്നെ ട്വൽത്ത് മാൻ എന്ന് പറയുന്ന സിനിമയിൽ. ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള മുടക്കുമുതലുള്ള മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന സിനിമ ഏകദേശം 3 വർഷത്തോളമായിട്ട് പെട്ടിക്കാത്തിരിക്കുകയാണ്. അതിന് വന്ന ഭാരിച്ച മുടക്കുമുതൽ അദ്ദേഹം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി മുടക്കിയ സിനിമ അദ്ദേഹം ദൃശ്യത്തിൽ പൈസ ദൃശ്യത്തിലൂടെയും ട്വൽത്ത് മാനിലൂടെയും അതുപോലെ തന്നെ ബ്രോഡാഡിയിലൂടെയും തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ് സംസാരിച്ചത്. ഇതൊരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണക്കുകളാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ രീതിയിലൂടെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഹൻലാലിനെ പിന്നീട് ആളുകൾ കളിയാക്കി വിളിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഫഹദിനെ വിളിക്കുന്നത് പോലെ ഒ ടി ടി സൂപ്പർ സ്റ്റാർ എന്ന്. എന്താണ് സംഭവിക്കാം? ഒറ്റ സിനിമ കൊണ്ട് ഇത് മാത്രം നോക്കിയാൽ മതി. ഒറ്റ സിനിമ കൊണ്ട് ഒ ടി ടി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി വിളിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയ ഒരാളാണ് നമ്മുടെ സൂര്യ എന്ന് പറയുന്ന തമിഴിലെ സൂപ്പർ സ്റ്റാർ. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് 38 സിനിമകൾ തിയേറ്ററുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് എത്രയോ സിനിമകൾ വലിയ വലിയ ഹിറ്റുകളായി മാറിയിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു സിനിമ ഒ ടി ടിയിൽ ഇറക്കി അത് ഹിറ്റായതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ഒ ടി ടി സ്റ്റാർ എന്ന് വിളിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും ശത്രുക്കൾക്ക് ഒരു കുറവുമില്ലാത്ത മോഹൻലാലിനെ സംബന്ധിച്ചും ഇത് തന്നെ
തന്നെയാണോ വരാൻ പോകുന്നത് എന്ന് തന്നെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊന്നും വരാതെ ഈ സിനിമകളെല്ലാം തിയേറ്ററുകളിൽ തന്നെ ഇറങ്ങട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആശയ. പ്രത്യേകിച്ച് ഈ 12th മാൻ ഒക്കെ ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ നമ്മൾ തിയേറ്ററിൽ അനുഭവിച്ചിരുന്നുവെങ്കിൽ അത് എത്രത്തോളം മനോഹരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ മൊബൈലിൽ അതിൻ്റെ ഒരു 30% പോലും നമുക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യവും ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ 12th മാൻ ആയാലും ബ്രോഡാഡി ഒരു കോമഡി ചിത്രമാണ്, ബാക്കിയുള്ള സിനിമകളൊക്കെ ആയാൽ പോലും അത് ഒരു സ്ക്രീനിൽ, വലിയ സ്ക്രീനിൽ കാണുന്ന പെർഫെക്ഷൻ ഒരിക്കലും തിയേറ്ററിൽ കിട്ടില്ല, അല്ല OTTയിൽ കിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒന്നും ചെയ്യാതെ നേരെ തിയേറ്ററുകളിലേക്ക് ഇറങ്ങട്ടെ എന്ന് ആശിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.